നമസ്കാരം. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഏറ്റവും അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതാക്കൾ കൂടുതലായി എത്തുന്നു, കേന്ദ്രമന്ത്രിമാരെത്തുന്നു, ബിജെപി NDA കൂടുതൽ ആവേശത്തിലേക്ക് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മാറിയോ? തീർച്ചയായിട്ടും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ആദ്യം മുതലേ ഞങ്ങൾ തുടങ്ങിയത്. ബൂത്തുകളിലെല്ലാം വളരെ ശക്തമായിട്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ആദ്യം ഏകോപിപ്പിച്ചു. അതിനുശേഷം പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ LDFനോടും UDFനോടും കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഞങ്ങൾ നടത്തിയത്. മൂന്നാം ഘട്ടമാവുമ്പോൾ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഇവിടെ വരികയും സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ വി മുരളീധരൻ, അതുപോലെ തന്നെ ദേശീയ നേതാക്കളായിട്ടുള്ള അനിൽ ആന്റണി, രാധാമോഹൻ അഗർവാൾ, അതുപോലെ അൽഫോൺസ് കണ്ണന്താനം, ടോം വടക്കൻ തുടങ്ങി പ്രമുഖ നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ പര്യടനം നടത്തി കഴിഞ്ഞു. വരും ദിവസങ്ങളിലും കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട്. ശക്തമായ പ്രചാരണമാണ്. ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് NDA മാത്രമാണ്. ബാക്കി രണ്ട് മുന്നണികളും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ചർച്ചകൾ വഴിതിരിച്ചു വിടുകയാണ്. മാത്രമല്ല, അവര് മൂർത്തമായ ഒരു ചോദ്യങ്ങളോടും അവർ ഉത്തരം പറയുന്നില്ല. സംസ്ഥാന ഗവൺമെന്റ് എത്തിപ്പെട്ടിരിക്കുന്ന അഴിമതി ആരോപണം, മാസപ്പടി, അതുപോലെ തന്നെ വികസന പ്രതിസന്ധി, ഇതിലൊന്നും തന്നെ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കുന്നില്ല. കോൺഗ്രസ് ആണെങ്കിൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയം, വികസനത്തെക്കുറിച്ച് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല. ഇത്രയും കാലം 53 വർഷം ഒരു മണ്ഡലം കൈവശം വെച്ച വളരെ ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി. പക്ഷെ അദ്ദേഹം ഒരു കാര്യവും മണ്ഡലത്തിൽ ചെയ്തില്ല എന്നുള്ളത് ഇവിടെ വലിയ പ്രതിഷേധമാണ് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ഘട്ട പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലെ രണ്ടാം ഘട്ടവും എത്തുമ്പോൾ അത് ആർക്കായിരിക്കും കൂടുതൽ അനുകൂലമായി മാറുക? ഏത് മുന്നണിക്കായിരിക്കും? അല്ല, രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും മുഖ്യമന്ത്രി പ്രചരണം നടത്തുന്നത് കൊണ്ട് ഒരു പ്രയോജനവും LDFന് ഉണ്ടാവില്ല. LDFും UDFും സമാനമായ നിലപാടുകളാണ് ഈ പ്രശ്നങ്ങളിലെല്ലാം. ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ വികാരം, പ്രതിപക്ഷം ഇവിടെ നടത്തിയിട്ടുള്ള വികസനമില്ലാത്ത ഒരു നിലപാട്, ഇതെല്ലാം NDAക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയോട്, ആ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരം എവിടെയും പറഞ്ഞിട്ടില്ല. മറ്റ് ചോദ്യങ്ങളോടൊന്നും തന്നെ ഉത്തരം പറയുന്നില്ല. പ്രത്യേകിച്ച് ED വീണ വിജയന്റെ കേസാണെങ്കിലും AC മൊയ്തീന്റെ കേസാണെങ്കിലും ഇതിനൊന്നും എവിടെയും ഉത്തരം പറയുന്നില്ല. അങ്ങനെ സംഭവമില്ലെന്നുള്ള ഒരു ധാരണയാണ് ജനങ്ങൾക്കിടയിൽ പരത്തുന്നത്. അല്ലല്ല, അതിപ്പോ അവര് ഗാന്ധിവധം അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുകയാണ്. ആശയ ദാരിദ്ര്യമുണ്ട്. അതോടൊപ്പം അവർക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ കഴിയാത്തതിൻ്റെ ജാള്യതയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ യോഗങ്ങളിൽ പോലും പുറമേ നിന്നുള്ള ആളുകളെ കൊണ്ടാണ് നിറയ്ക്കുന്നത്. അല്ലാതെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനോ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്. മന്ത്രിമാർ ആരും തന്നെ ഇവിടെ കാലുകുത്തിയിട്ടില്ല. മന്ത്രിമാർ വന്നാൽ ജനങ്ങൾ കൂടുതൽ അവർക്കെതിരാവുമെന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. ഈ AC മൊയ്തീനെ ED മുന്നിൽ ഹാജരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കാരണം പറയുന്നത്, വേണ്ടത്ര പേപ്പേഴ്സുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അവധിയായിരുന്ന കാരണം എടുക്കാൻ പറ്റിയിട്ടില്ലെന്നാണ്. ഇൻകം ടാക്സിൻ്റെ ഒക്കെ പുതിയൊരു അടവ് നയമായിട്ടാണോ ഇതിനെ കാണുന്നത്? അല്ല, അങ്ങനെ എത്ര കാലം ഒളിച്ചിരിക്കാൻ കഴിയും? കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ എത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും, നേരത്തെ അവർ നിയമനിർമ്മാണം അവർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, സമാന്തരമായിട്ട് വിജിലൻസിനെ കൊണ്ടും ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷെ അപ്പോഴും ലൈഫ് മിഷൻ കോഴക്കേസിലും മറ്റും കേന്ദ്ര ഏജൻസികൾ ശക്തമായ അന്വേഷണം തുടരുകയാണ്. അതുകൊണ്ട് കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നത്രയും ശക്തി കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വൈകിപ്പിക്കാമെന്നല്ലാതെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ AC മൊയ്തീനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് തൃശ്ശൂരിലെ CPMന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള ഒരു നിലപാട് CPM ഉള്ളതായിട്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ് BJP എന്നെ നോക്കി. ആണല്ലോ, ഈ പ്രശ്നം CPM തന്നെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഇതൊരു ആരോപണമൊന്നും അല്ലല്ലോ. 300 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിലെ ഒരു മുഖ്യ പങ്കാളിയാണ് ശ്രീ AC മൊയ്തീൻ, സൂത്രധാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരിക തന്നെ ചെയ്യും. എന്തായാലും ഏറ്റവും ആവേശകരമായി തന്നെയാണ് NDA ക്യാമ്പും പുതുപ്പള്ളിയിൽ ഇപ്പോൾ മുന്നേറുന്നത്. പുതുപ്പള്ളിയിൽ നിന്നും അർജുൻ C. വനജ്.